ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചോയ്സ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്വീറ്റ് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ ഉമ്മമ്മ ചെറുപ്പത്തിലൊക്കെ മുട്ടായിക്ക് പകരമായിട്ട് ഈ ഒരു സ്വീറ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനും വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോറ് വെക്കണ അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഗ്യാസിലൊരു പാത്രം വെച്ച് ചൂടാക്കി അതിലോട്ടൊരു 1/2 കപ്പ് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ 3/4 ഭാഗത്തോളം വറവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് അല്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവ രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ അരി വറുവായി വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് വറുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു പാനിലോട്ട് അല്പം എള്ളി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പിലധികം, 1/2 കപ്പിൽ താഴെയായിട്ടാണ് എള്ളെടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഒരു പാനിലോട്ട് 5 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഈ അരിയുടെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ മുഴുവനായിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ജാറിലൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പം ചെറിയ ജാറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിവിടെ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ നോക്കുക. പിന്നീട് നമുക്ക് ആ ജാറിലോട്ട് തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി, ഒരുപാട് പൊടിച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനിതിവിടെ എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ ഇങ്ങനെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലോട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എള്ള് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം, അതായത് മുഴുവനായിട്ടും ചൂട് പോകണ്ട, ഒരു നമുക്ക് കയ്യിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുന്ന സമയത്ത് ഇതിൽ നിന്ന് അല്പം കയ്യിലെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിത് ഇങ്ങനെ ബോൾസ് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു ബോൾസ് ഷേപ്പിൽ കിട്ടും കേട്ടോ. പറ്റ ചൂടാറി കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ചൂടിൽ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബോൾസും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിതിന് അണ്ടിപ്പുട്ടെന്നും എള്ളുണ്ടാന്നും അരിയുണ്ടാന്നൊക്കെ പറയും. ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നപ്പോൾ ഇങ്ങനെ ശർക്കര മെൽറ്റാക്കി എടുക്കുകയല്ല ചെയ്തിരുന്നത്, ഉരലിലിട്ടിട്ട് ഒക്കെ കൂടെ ഇടിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉരലൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യമല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിലിട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.